This السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنهدر نيرايا السهو درن مهانا رواد ترميني صلى الله عليه وسلم وركل വളരെ ഗൗരവത്തോടുകൂടെ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് പറഞ്ഞു ഇജിതനിബു അസബ അൽ മൂബിക്കാദ് അനുചരന്മാരെ നാശകരങ്ങളായ ഏഴ് വൻ പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് കാലു സുഹാബത്ത് ചോദിച്ചു അനുചരന്മാർ ചോദിച്ചു യാ അമാ ഏതാണ് നാശകരങ്ങളായ അതല്ലെങ്കിൽ ഗുരുതരമേറിയ ഏഴ് വൻ ഭാവങ്ങൾ കാലാവിടുന്ന് പറഞ്ഞു ഒന്ന് അഷിർ കുബില്ല അള്ളാഹു സുബാനഹുവലായി പങ്കു ചേർക്കുക എന്നതാണ് ഒന്ന് രണ്ട് വസ്സിഹുറു മാരണമാണ് മാരണം ചെയ്യലാണ് ൂടാതെ അള്ളാഹു പവിത്രമാക്കിയ ഒരു നഫ്സിനെ ഒരു ശരീരത്തെ വധിച്ചുകളയലാണ് മൂന്നാമത്തെ വിഷയം നാല് അവിടുന്ന് പറഞ്ഞു വഅക്കലു റിബ പലിശ ബുജിക്കലാൻ അഞ്ചാമതായി അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത് വഅക്കുലു മാലിൽ എത്തിയും അനാഥയുടെ സ്വത്ത് ഭുജിക്കലാൻ അതുപോലെ തന്നെ വത്തവല്ലി യൗമ പിന്നീട് അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത് പടയിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണ് ഏഴാമത് അവിടുന്ന് പറഞ്ഞു വക്കതു ഫുൽമനാത്തിൽ മുഖ്മിനാത്തിൽ സദ്വൃദ്ധരായ സത്യവിശ്വാസിനികളായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കലുമാണ് ഈ നാശകരങ്ങളായ ഏഴ് വൻഭാവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും അതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുകയും അതിനെ വെടിയുകയും ചെയ്യണമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ ഏതാനും ക്ലാസുകളിലൂടെയായി ഈ ഗുരുതരമേറിയ ഏഴ് വൻഭാപങ്ങളെ സംബന്ധിച്ചുള്ള ചെറിയ ഒരു വിശദീകരണം നൽകുവാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയതും നമുക്ക് താക്കീത് നൽകിയതും ഷിർക്കിനെ സംബന്ധിച്ചാണ് ഷിർക്ക് വളരെ ഗൗരവമേറിയതാണ് അള്ളാഹു സുബഹാനുഖുവായാലെ തന്നെ ഷിർക്കിനെ സംബന്ധിച്ച് പറഞ്ഞത് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്ന ഷിർക്ക ലുൽ മുൻ അലീം ഷിർക്ക് എന്നത് വമ്പിച്ച അക്രമമാണ് വലിയ അപരാധമാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഷിർക്കിനെ ഇത്ര ഗൗരവത്തോടുകൂടെ ഇസ്ലാമിക പ്രമാണങ്ങൾ താക്കീത് നൽകിയത് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സർവചരാചരങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബ് നമ്മുടെ സൃഷ്ടാവായ നാഥൻ അവൻ മാത്രമാണ് ഖാലിഖ് അവനാണ് യഥാർത്ഥ സൃഷ്ടാവ് അതുപോലെ തന്നെ അവൻ്റെ സൃഷ്ടികൾക്കെല്ലാം ഭക്ഷണം നൽകുന്ന അന്നം നൽകുന്ന റാസിഖും അവനാണ് മാത്രവുമല്ല എല്ലാവരെയും ജനിപ്പിക്കുന്നതും സർവരെയും മരിപ്പിക്കുന്നതും എല്ലാവർക്കും ആവശ്യമായ സർവ്വവിധ അനുഗ്രഹങ്ങളും ഞാമത്തുകളുമെല്ലാം ചെയ്തു കൊടുക്കുന്നതും കാരുണ്യവാനായ റബ്ബായിരിക്കെ ആ റബ്ബിനെ മാത്രം ആരാധിക്കുകയും അവന് മാത്രം വണങ്ങുകയും അവന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യേണ്ട മനുഷ്യൻ അവന് അവകാശപ്പെട്ട ആ യഥാർത്ഥ സൃഷ്ടാവായ റബ്ബിന് അവകാശപ്പെട്ട ആരാധനകൾ അവൻ്റെ പടപ്പുകൾക്ക് സമർപ്പിക്കുമ്പോൾ അത് അള്ളാഹു സുബഹാനഹുവച്ച ആല ഒരിക്കലും അവന് അംഗീകരിക്കുവാനോ പൊറുക്കുവാനോ സാധിക്കാത്ത ഗൗരവമേറിയ പാപമായി ഇസ്ലാം അതിനെ കാണുകയാണ് അതുകൊണ്ട് തന്നെ സിർക്കുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനാണ് ഒരു മുസ്ലിം ശ്രമിക്കേണ്ടത് എന്താണ് സഹോദരങ്ങളെ സിർക്കെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവച്ച ആല അവനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അവൻ്റെ പടപ്പുകളോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഒരു ആരാധനയാണ് ആ ആരാധനയാകുന്ന പ്രാർത്ഥന അവൻ്റെ പടപ്പുകൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ശീർക്കാൻ അതുപോലെ തന്നെ അള്ളാഹുസുബാനഹുഅാലായുടെ നാമങ്ങൾ അവൻ്റെ പടപ്പുകൾക്ക് വകവെച്ച് കൊടുത്താൽ അവൻ്റെ വിശേഷണങ്ങൾ അവന് മാത്രം അർഹതപ്പെട്ട വിശേഷണങ്ങൾ അതവൻ്റെ പടപ്പുകൾക്ക് വകവെച്ചു കൊടുത്താൽ അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ പടപ്പുകൾക്ക് വകവെച്ച് കൊടുത്താൽ ഇതൊക്കെ ശിർക്കിൽപ്പെട്ട സംഗതികളാണ് ഇതൊന്നും ഒരു നിലക്കും ഒരു സത്യവിശ്വാസിയുടെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നോക്കൂ നിങ്ങൾ മറ്റൊരിക്കൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തി അവിടുന്ന് പറഞ്ഞു അബുവാബുൽ ജന്നത്തി യോമൽ ഇനിസ് എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും അങ്ങനെ കുല്ലി അബിദീൻ അള്ളാഹുവിൻ്റെ എല്ലാ ദാസന്മാർക്കും അടിമകൾക്കും അടിയാന്മാർക്കും അവൻ പുറത്തു കൊടുക്കും ലാ ഇശിരിക്കുല്ലാ ഇഷ അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത അവൻ്റെ യഥാർത്ഥ നല്ല ദാസന്മാർക്ക് മുഴുവനും അവൻ പുറത്തു കൊടുക്കും പങ്കു ചേർക്കുന്നവർക്ക് ചെർക്ക് ചെയ്യുന്നവർക്ക് അവൻ്റെ ആ കാരുണ്യമാകുന്ന പാപമോചനം ലഭ്യമാവുകയില്ല എന്ന് പ്രവാചകൻ തിരുമേനി സല്ലാഹു അലഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്ത മനുഷ്യന്മാർ നാളെ പാരത്രിക ലോകത്തെ ശാശ്വതരായി നരകത്തിൽ കഴിയേണ്ടി വരും മാത്രമല്ല അവർ ചെയ്യുന്ന സർവ്വകർമ്മങ്ങളും നിഷ്ഫലമായി പോകും അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളിലൂടെ ലോകത്തെ വളരെ കൃത്യമായി അള്ളാഹു സുബഹാനുഹു അറ്റ ആല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാശകരങ്ങളായ വൻ ഏഴ് വൻ ഒന്നാമതായി ഇസ്ലാം താക്കീത് നൽകുന്നത് ഷിർക്ക് അഥവാ അള്ളാഹു സുബാന ഹുഅലായിൽ പങ്കു ചേർക്കുക എന്ന വലിയ ഗുരുതരമേറിയ പാപമാണ് ആ പാപത്തെ വളരെ ഗൗരവമായി കാണുകയും അതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുകയും ശിർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള സർവ്വ കർമ്മങ്ങളിൽ നിന്നും ജാഗ്രത പുലർത്തുകയും ചെയ്യാൻ മുസ്ലിമീങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ബാക്കി വരുന്ന കാര്യങ്ങളിൽ ശാ വഴിയെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ് സർവ്വലോക പരിപാലകനായ നാഥൻ അവൻ്റെ ദീനിനെ ശരിയാം വിധം മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് ഏവർക്കും തോഫീക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു